അപ്പൊ നമ്മള് തിരിഞ്ഞു വന്നാലോ ചിലരെല്ലാം ഇപ്പൊ ഭയങ്കരമായിട്ട് വ്യത്യസ്തപ്പെട്ട് നടക്കുമായിരിക്കും, പക്ഷെ അവൻ അനുഗമിച്ചു വന്നിട്ടപ്പോ നമ്മളെയൊക്കെ മുന്നേ നമ്മള് ഇവിടെ നോക്കിയിരിക്കും. ആ ഇപ്പൊ കിട്ടുന്നു ദൈവത്തെ അവരെയാണ് ഇഷ്ടം അനുദമിക്കുന്ന, അനുദമിച്ച് വരുമ്പോഴാണ് ദൈവത്തിനും ദൈവം ആലോചിച്ച. അതുകൊണ്ടാണ് പത്രോസ്ലിയ ഇസ്തമത്തായി 26:69-75 ഇസ്തമത്തായി 26:69-75 അവിടെ എന്താ സംഭവിക്കുന്നത്? 26:69 കീപ്പാപ്പുറത്ത് മുറ്റത്തിരിക്കുകയായി ഒരു ദാസി അവന്റെ അടുത്ത് നിന്ന് നീയും നസ്രായനായ യേശുവിന്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവനാകട്ടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞു. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ ഏറ്റു പറഞ്ഞോ ഇവിടെ മനുഷ്യരുടെ മുമ്പിൽ ആ സ്ത്രീയുടെ മുന്നിൽ പത്രോസ്ലിയ പറഞ്ഞു എനിക്കറിയാൻ പാടുള്ളൂ. പിന്നെ അവൻ പടിവാതിക്കൽ ചെന്നപ്പോൾ മറ്റൊരു വള അവനെ കണ്ടിട്ട് അവരോട് അവിടെ നസ്രായനായി അവൻ പിന്നെ മറ്റൊരു അറിയുകയില്ല എന്നാണ് എനിക്കാ ബന്ധം പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു കാര്യമൊന്നും ഞങ്ങൾ അതിലേക്ക് പോയിട്ടുള്ളത്. അല്പം കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന അടുത്ത് വന്ന് കീപ്പായോട് നീ സത്യമായും അവന്റെ ഒരുവനാണ്, നിന്റെ സംസാരവും നിന്നെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. വേണ്ട നിന്റെ അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ സംസാരത്തിന് വ്യത്യാസമുണ്ട്. കാരണം അവരിൽ ജീവനുണ്ട്, അത് അതൊക്കെ മാറാൻ തുടങ്ങും. നമ്മള് ലോകത്തിൽ ചീത്ത സംസാരം വിട്ടുകള് വ്യർത്ഥ സംസാരം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചില്ലേ, നിങ്ങൾ തന്നെ സെൽഫ് കൺട്രോൾ വരും. ആദ്യം വരുന്നതെന്നറിയോ നാവും നീന്തും. സെമിനാരി പുറത്തു പോയി സെമിനാരിക്കാർ ആരെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ ഏത് വേഷം മാറിയിട്ട് എങ്ങനെ പോയാലും നമ്മളൊരാൾ തിരിച്ചറിയും, ആൾക്കാർ തിരിച്ചറിയും. വായിക്കും എഫ് എസ് ആർ 5:3-5 1 Cor 9:28 ഇത് വെച്ച് എഫ് എസ് ആർ 5:3-5 ഇത് വായിക്കും. നിങ്ങളുടെ ഇടയിൽ പറയപ്പെടരുത്, അതാണ് വിശുദ്ധന്മാർക്ക് ഉചിതം. ഉചിതം നിന്നാലാകട്ടെ, ശരിക്കും ഉറച്ച് വായിക്കും. നിന്നകളാകട്ടെ, എന്നോട് കേട്ടില്ല, നിന്ദനങ്ങളാകട്ടെ, ഇപ്പോഴും ശരി, നിന്ദനങ്ങളാകട്ടെ, നിന്ദനങ്ങളാകട്ടെ, പരിഹാസ കളി വാക്കുകൾ എന്നിവയും വരുത്. കണ്ട അവർ എന്തൊക്കെയുണ്ട്? പരിഹാസം, നിന്ദനങ്ങൾ, നിന്ദനങ്ങൾ, പരിഹാസം, കളിവാക്ക്, പ്രമീർ സദറയുണ്ട്. ഇത് തന്നെയുണ്ട് പ്രമീർ സദറ, കുർബാനയില് തക്സയില് പ്രമീർ സദറ, നിന്ദനങ്ങൾ, കളിവാക്ക്, വിനോദങ്ങൾ ഒഴിഞ്ഞിരിക്കണോന്ന് പട്ടം കൊടുക്കുന്നു. വിനോദങ്ങൾ കേട്ടിട്ടില്ല? ആ വിനോദങ്ങൾ. അപ്പൊ എന്ത് വിനോദം? നമുക്ക് വിനോദം ഇല്ലേ? നമുക്ക് സന്തോഷമുണ്ട്, നമ്മളെപ്പോഴും സന്തോഷിച്ചിരിക്കുക, നമ്മളെപ്പോഴും ആനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിന്റെ സന്തോഷമല്ല, അല്ലാതെ ദൈവരാജ്യത്തിലുള്ള സന്തോഷം. അതിൽ വിനോദം, അതിൽ സന്തോഷമാണ്. വിനോദം എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഈ തിന്നുക കുടിക്കുക ആനന്ദിക്കുക, നാളെ നാം മരിക്കും, അതാണ് ലോകത്തിന്റെ, അതാണ് ലോകത്തിന്റെ സന്തോഷം. ഇതല്ല, ഇത് ആത്മാവിനുള്ള സന്തോഷമാണ്. അത് അതിലാണ് നാം പറയേണ്ടത്. അത് പറയണമെങ്കിൽ ദൈവം തന്നെ നമ്മൾ വഴി നടത്തണം. ഇത് പക്ഷേ എന്താ ഞാൻ പിന്നെ പറഞ്ഞത്? ഇവയെല്ലാം അനാശയങ്ങളാകുന്നു, ഇവയ്ക്ക് പകരമോ സ്തോത്രമായിരിക്കട്ടെ. സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും ഇടപെടാതെ സ്തുതി എന്ന് പറഞ്ഞാൽ എന്താ? സ്തോത്രം എന്ന് പറഞ്ഞാൽ താങ്ക്സ്, നന്ദി. സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നതാണ് ദൈവം. 10 പുത്രനെ കർത്താവ് സൂപ്പർ ചെയ്തു, എന്നിട്ട് അവൻ ആരായിരുന്നു? യഹൂദനായിരുന്നു. അപ്പം വിജാതീയനായിരുന്നു. ഈ അന്യതരത്തിൽപ്പെട്ട ഇവനല്ലാതെ തിരിച്ചു വന്ന് നന്ദി പറയണമെന്ന് തോന്നിയില്ലല്ലോ. ലൂക്കോസ് 17:11-19 വായിക്കുന്നില്ല, അതാണ് പറഞ്ഞത്.
ലൂക്കോസ് 17:15-19 നന്ദി പറയണം തോന്നി യേശു ഗെരസലേമിലേക്ക് പോകുമ്പോൾ ശമരിയയ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോകവേ താൻ ഒരു ഗ്രാമത്തെ സമീപിക്കാറായപ്പോൾ 10 കുഷ്ഠരോഗികൾ തനിക്ക് നേരെ വന്നു ദൂരെ നിന്നുകൊണ്ട് ശബ്ദമുയർത്തി റാബാൻ ഗുരു യേശുവേ ഞങ്ങളവിടെ മനസ്സലിയണമേ എന്ന് പറഞ്ഞു താൻ അവരെ കണ്ടപ്പോൾ അവരോട് നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിപ്പിടെന്ന് പറഞ്ഞു അവർ പോയിക്കൊണ്ടിരിക്കവേ അവർ ശുദ്ധരാക്കപ്പെട്ടു താൻ ശുദ്ധരായി എന്ന് അവൻ ഒരാൾ കണ്ടപ്പോൾ അവൻ തന്റെ അടുക്കൽ തിരികെ വന്നു കുറച്ച് ശബ്ദത്തിൽ അവൻ ദൈവത്തെ സ്തുതിച്ചു അവൻ തന്നെ സ്തോത്രം ചെയ്ത് യേശുവിന്റെ കാൽക്കൽ വീണു മറുപടി യേശു അവനോട് 10 പേരെയല്ലയോ വെളിപ്പാക്കപ്പെട്ടത് 50 പേർ എവിടെ അന്യജനത്തിൽപ്പെട്ട ഇവനല്ലാതെ മറ്റുള്ളവരിൽ ആർക്കും അന്ന് ദൈവത്തെ സ്തുതിക്കണമെന്ന് തോന്നിയില്ലല്ലോ താങ്ക് യു നമ്മളാണെങ്കിൽ പോട്ടെ നമുക്കങ്ങനെ നന്ദി പറയുന്ന സ്വഭാവം എന്ത് കിട്ടിയാലും നമ്മൾ ശരിയെന്ന് പറയും ആ താങ്ക് യു എന്ന് പറയാനായിട്ടുള്ള ഒരു ആചാരമര്യാദ അതൊക്കെ മര്യാദക്കെങ്കിലും പറയാൻ നമുക്ക് സാധിക്കുന്നില്ല ഓട്ടോമാറ്റിക്കായി താങ്ക് യു ചെറുപ്പം മുതൽ പഠിച്ചാലേ പഠിക്കൂ ഒരു സംഗതി കിട്ടിയാൽ അപ്പം തന്നെ താങ്ക് യു നന്ദി പറയും അപ്പൊ ദൈവത്തിന് താങ്ക്സ് ഗിവിംഗ് എന്നാ പറയാം എടുത്തുന്ന താങ്ക്സ് ഗിവിംഗ് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിന് നന്ദി പറയാം ദൈവം ചെയ്ത കാര്യങ്ങൾ വൻ കാര്യങ്ങൾ ഓരോന്നിനും നിത്യമായും അവരുടെ ഒരുവനാണ് നിന്റെ സംസാരം തന്നെ വെളിപ്പെടുത്തുന്നത് സംസാരം മാറും നമ്മുടെ ചിതകോളങ്ങളൊക്കെ മാറും നമ്മുടെ നാവ് കറക്റ്റ് ആകും വ്യക്തത വരും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും അറിയാതെ നമ്മൾ മാറും വചനം കേട്ട് വചനം കേട്ട് വരും നമ്മൾ വരുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവർ മാറിക്കൊണ്ടിരിക്കുക അതിനാണ് വചനത്തിന്റെ ശക്തി അതാണ് നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ മരിച്ചുപോയ എല്ലാ ആത്മാക്കളും രക്ഷപ്പെടും അങ്ങനൊരു സംഗതി കൂടെ ഉണ്ട് കർത്താവ് മരിച്ച് ഉയർത്തെടുത്ത് ആദ്യം ഒരു പാദാർത്ഥത്തിലേക്ക് പോയി സുശീല പാദാർത്ഥത്തിൽ പോയത് തമാശ സന്തോഷത്തിന്റെ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുന്നത് നിങ്ങളുടെ ആത്മാവ് രക്ഷയോട് വിശ്വസിക്കുന്നത് രക്ഷപ്പെടാനാണ് ദൂശിലെ വലിയാൽ അവരെല്ലാം കരുണ കിട്ടിയവരെല്ലാം രക്ഷപ്പെടും നമ്മുടെ മജ്ജിപോയ ആത്മാക്കൾ എത്ര രക്ഷപ്പെടും ആ വചനത്തിൽ നമ്മൾ ശക്തിപ്പെട്ട ഇപ്പൊ എങ്ങനെ കരുണ കിട്ടുന്നു കരുണ കിട്ടാത്ത റോമർ 12:22 കൊമ്പുകളും അങ്ങനെ തന്നെ കൊമ്പുകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് അവയുടെ സ്ഥാനങ്ങളിൽ കാട്ടൊലിവായ നീ ഒട്ടിച്ചു ചേർക്കപ്പെടുകയും ഒലിവ് മരത്തിന്റെ വേരിന്റെയും പുഷ്ടിയുടെയും പങ്കുകാരനായി നീ തീരുകയും ചെയ്തുവെങ്കിൽ നീ ആരാണ് ഒലിവാണ് കാട്ടൊലിവ നമ്മൾ യഥാർത്ഥത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ട് ഒട്ടിച്ചതാണ് ഒട്ടിക്കപ്പെട്ടതാണ് അത് യഥാർത്ഥ താറ്റടിയോട് ഒലിവിനോട് ചേർത്ത് നമ്മൾ വിശ്വാസത്താൽ ഒട്ടിക്കപ്പെട്ടതാണ് വലിയ മഹിമയൊന്നും ഇല്ല വിശ്വാസത്താൽ നമ്മെ ദൈവം ഉറന്നാക്കിയത് മാത്രമേ നമ്മൾ ഷേമിന്റെ ഔഷധിപ്പെട്ടതാണ് യോഹായുടെ 3 പുത്രനാണ് ഷേം ഷേമിന്റെ ഔഷധം കർത്താവല്ല ഞാൻ പറയുന്നത് വേറെയാണ് നമ്മൾ വ്യത്യസ്തപ്പെട്ടു പോയിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ അല്ലായിരുന്നു നമ്മൾ യഥാർത്ഥ ഒലിവല്ല അവർക്ക് കൊടുത്ത നിയമങ്ങളും ചട്ടങ്ങളും വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ലഭിച്ച ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മളെ പിതാക്കന്മാർ നമ്മളടുത്ത് വലിയ ആളുകൾക്ക് പറഞ്ഞാണ് അല്ല നമ്മളെ ആ മഹിമയിൽ ദൈവം വിശ്വാസത്താൽ ഒന്നാക്കിയതാണ് എന്നാൽ ഇപ്പോഴും മാറാത്ത യഹോദനുണ്ട് ജൂസ് ക്രിസ്ത്യൻ ഉണ്ട് ജൂസ് ട്രഡീഷണൽ ജുഡൈസത്തിൽ നിൽക്കുന്ന ഇപ്പോഴും അവരതിൽ നിൽക്കുകയാണ് അതിനെ അതിൽ എത്രയോ സ്ട്രക്ഷനാണ് നമ്മൾ പുതിയ ദൈവ ഇസ്രായേലായ നാം വിശ്വാസത്താൽ നാം യഥാർത്ഥത്തിൽ കാട്ടൊലിവായിരുന്നു നമ്മൾ വിശ്വാസത്താൽ ആ യഥാർത്ഥ ഒലിവിനോട് ചേർക്കപ്പെട്ടു വരുന്നത് അതുകൊണ്ട് നമ്മൾ എളിമയിൽ നിൽക്കണമെന്നായി പറയണം നമ്മുടെ സ്വഭാവം ശരിയായതല്ല പഴയത് നമ്മൾ
ജൂഷ് ക്രിസ്ത്യൻസ് ഉണ്ട്, ജെന്റൈൽ നമ്മുടെ ജെന്റൈൽ ക്രിസ്ത്യൻസ് ആണ്, ആ പുറജാതി ക്രിസ്ത്യാനിയാണ്. ആ കൊമ്പുകൾക്കെതിരായിട്ടാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്. പാത്രക്കീസ് ബാവ വേണ്ട, അവർക്കൊന്നും വേണ്ട, ഇവർക്കൊന്നും വേണ്ട. ആ കൊമ്പുകൾക്കെതിരായിട്ടാണ് ഇപ്പൊ മത്സരം. മനസ്സിലാകില്ല, നമ്മളിവിടെ എല്ലാം ഇപ്പൊ സ്ഥാപിച്ചെന്നാ പറയുന്നത്. ആ കൊമ്പുകൾക്കെതിരായി നീ അഹങ്കരിക്കരുത്. നീ പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേര് നിന്നെയാണ് വഹിച്ചിരിക്കുന്നത് ഓർക്കുക. ഞാൻ അവയുടെ സ്ഥാനങ്ങളിൽ ഒട്ടിക്കപ്പെടേണ്ടതിനായിട്ട് ആണ് അവ മുറിച്ചു കളയപ്പെട്ടതെന്ന് നീ പക്ഷ പറയുമായിരിക്കും. അതെ, ശരി. അവർ വിശ്വസിക്കായ നിമിത്തം എന്തുകൊണ്ട് യഹൂദം വിശ്വസിച്ചില്ല? അതുകൊണ്ട് അവൻ മാറ്റി, അവനെ മാറ്റി. അവന് അസലാണ്, ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. പിന്നെ വിശ്വാസത്താൽ നീ നിലകൊണ്ടു. നീ വിശ്വാസത്താൽ പിന്നെ എങ്ങനെ നീ നിലനിൽക്കുന്നത്? നിന്റെ ചിന്തയിൽ അഹങ്കരിക്കാതെ ഭയത്തോടെ, ചിന്തയിൽ അഹങ്കരിക്കാതെ ഭയത്തോടെ നിൽക്കണം. അഹങ്കാരം എവിടെ ഇരിക്കുന്നു? ഹൃദയ ചിന്ത അഹങ്കരിച്ചവരെ ചെതറിച്ചു, ശക്തരെ ശ്വാസം ലുക്കോസ് 1:51 ചിന്ത ഹൃദയ ചിന്ത വായിച്ചു. സ്വാഭാവിക കൊമ്പുകളോട് ദൈവം കരുണ കാണിച്ചില്ലെ, സ്വാഭാവിക കൊമ്പുകളോട്, പഴയ ഇസ്രായേലിനോട്, ദൈവം കരുണ കാണിച്ചില്ല എങ്കിൽ, പക്ഷെ നിന്നോടും കരുണ കാണിക്കുകയില്ല. നമ്മള് ഈ വേണ്ടാത്ത രീതിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഒരിക്കലും നിൽക്കൂല. ആകയാൽ ദൈവത്തിന്റെ ദയയും കാഠിന്യവും നീ കാണുക. ദൈവത്തിന്റെ ദയയും കാഠിന്യവും നീ കാണുക. പിന്നെ വീണുപോയവരോട് കാഠിന്യവും ആ ദയയിൽ നീ നിലനിന്നാൽ നിന്നോട് ധൈര്യം തരും. അപ്പൊ ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കരുണയും നമ്മൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് നിലകൊള്ളുക. ഇന്നിപ്പോ എന്തെല്ലാം ധിക്കാരപരമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അറിഞ്ഞിട്ടില്ല, പുറത്തുനിന്നൊന്നും വന്നിട്ടില്ല, ഈ ആരാധനയില്ല, ഈ സ്വകാര്യം അറിഞ്ഞു പോയിട്ടില്ല. പിന്നെ ആ മറ്റേ പറഞ്ഞ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിലോ നീ മുറിച്ചു കളയും, നീ മുറിച്ചു കളയപ്പെടും. അവർ വിശ്വാസരാകി എളിമയോടുകൂടി നിൽക്കണം. നമുക്ക് ദൈവം തന്ന ഇത്ര വലിയ മഹത്വം, അതിന്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ ജീവിതത്തിൽ പ്രതിഫലത്തിനായിട്ട് ഒരുക്കപ്പെടുന്ന ആളുകളാണ്. അത് സ്ഥാപിക്കാനാണ് അവർ സാധിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ്മയുടെയും പരിശുദ്ധമാരുടെ സ്ഥിതിയും അതിപ്രാർത്ഥനകൾ തന്നെയാണ്.